നമസ്കാരം. നമ്മുടെ ക്ഷേത്രങ്ങൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും രാവിലെ അതിരാവിലെ തുറക്കുന്നവയാണ്. ഉദ്ദേശം വെളുപ്പിനെ 4:30 മണി 5 മണിക്കൊക്കെയാണ് ക്ഷേത്രങ്ങൾ പൊതുവെ തുറക്കുക. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജാരി ശാന്തിക്കാരൻ അല്ലെങ്കിൽ മേൽശാന്തി അതിനു മുൻപേ 4 മണി ആകുമ്പോൾ ഉണർന്ന് പ്രഭാതകർമ്മങ്ങളും കുളിയും എല്ലാം കഴിഞ്ഞ് സൈക്കിളിലോ സ്കൂട്ടറിലോ നടന്നോ ഒക്കെ ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പം ആ സമയത്ത് അധികം ആൾക്കാരൊന്നും വഴിയിലൊന്നും കാണുകയില്ല. കൂടി വന്നാൽ പത്രക്കാരോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ കാണുകയുള്ളൂ. പ്രത്യേകിച്ചും അതൊക്കെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ. പിന്നെ നഗരപ്രദേശങ്ങളിൽ ചിലർ നടക്കാനൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതായത് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ശാന്തിക്കാർ ക്ഷേത്രങ്ങളിലേക്ക് അവനവൻ്റെ നിത്യവൃത്തിക്കായി ഈശ്വര പൂജയ്ക്കായി പോകുന്നത്. അപ്പോൾ ഈ ശാന്തിക്കാർക്ക് എന്ത് സുരക്ഷയാണ് ഇവിടെയുള്ളത്? ഇപ്പോൾ ശാന്തിക്കാരൻ നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോവുകയാണ്, ഇടയ്ക്ക് ഒരാൾ തടഞ്ഞു നിർത്തി ഇദ്ദേഹത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആര് മറുപടി പറയും? ദേവസ്വം ബോർഡ് അമ്പലമായാലും ശരി, ദേവസ്വം ബോർഡ് സ്റ്റാഫായാലും അല്ലെങ്കിലുമൊക്കെ ഈ ശാന്തിക്കാരൻ്റെയും സുരക്ഷ, അല്ലെങ്കിൽ പൂജാരിയുടെയും സുരക്ഷ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെയും ഇവിടുത്തെ അധികാരികളുടെയും ഒക്കെ ഒരു ഉത്തരവാദിത്വമല്ലേ? ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ കൊടുക്കും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ കൂടി ഉത്തരവാദിത്വമല്ലേ ഇത്? അതോ ഇനിയിപ്പോൾ സാധാരണ ജനങ്ങളാണ്, ശാന്തിക്കാരല്ലാത്തവർക്ക് മാത്രമേ സുരക്ഷ കൊടുക്കൂ, ശാന്തിക്കാരൻ കുറച്ച് കൂടിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കില്ല എന്ന് വല്ല തീരുമാനവും എടുത്തോ എന്ന തോന്നലാണ് പലപ്പോഴും ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. പണ്ട് നടക്കാനിറങ്ങിയ ഒരു വ്യക്തിയെ വർക്കല അവിടെ അദ്ദേഹത്തെ അതിക്രൂരമായി കൊന്ന വിഷയമുണ്ട്. അങ്ങനെ നിരവധി ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പഴയ ഗവർണർ, കോൺഗ്രസ് നേതാവ് കെ ശങ്കരനാരായണൻ്റെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എങ്ങനെയാണ് മരിച്ചത്? അദ്ദേഹം എവിടെയോ ഒരു ബസ് കാത്തു നിൽക്കുകയോ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വണ്ടി കാത്തു നിൽക്കുകയോ മറ്റേ ചെയ്തപ്പോൾ ഏതോ വണ്ടി വന്ന് തട്ടിയിട്ട് പോവുകയായിരുന്നു. അങ്ങനെയൊക്കെ ഇവിടെ ശാന്തിക്കാർക്കും സംഭവിച്ചുകൂടായികയില്ല. അവരുടെ സുരക്ഷ കൂടി ഇവിടുത്തെ പോലീസും അതുപോലെയുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ ഒന്ന് കണക്കിലെടുക്കേണ്ടേ? കാരണം അവർ ഈ സമയത്ത് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ തൊഴിലിന് പോകാൻ പറ്റൂ. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുലർച്ചെ സമയങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കായി പോകുന്ന ശാന്തിക്കാർക്ക് നേരെ അക്രമങ്ങൾ പതിവാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ, പല സംഭവത്തിലും ഒരുപാട് ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നു. തീവ്രവാദ ശക്തികളുടേതു അടക്കമുള്ള പങ്ക് ഈ വിഷയത്തിൽ സംശയിക്കുന്നു. അതുപോലെ പിടിച്ചുപറിക്കാരാകാം, കൊലപാതകികളാകാം, ആരുമാകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 3 ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർക്ക് നേരെയാണ് അക്രമം നടന്നത്. പലരും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇത് എന്ത് നാടാണിത്? ഇവിടെ പ്രബുദ്ധ കേരളമാണ്. ഇവിടെ മനുഷ്യന് 24 മണിക്കൂറും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടന ഫോളോ ചെയ്യുന്ന മനുഷ്യന് സമാധാനത്തോടെ അവനവൻ്റെ ജോലിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ പുലർച്ചെ പോകാൻ പറ്റാത്ത അതിഭീകരമായ അവസ്ഥയല്ലേ ഇവിടെ സംജാതമായിരിക്കുന്നത്? ഇത് സംബന്ധിച്ച് മണ്ണഞ്ചേരി, ആലപ്പുഴ, നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയെങ്കിലും കാര്യക്ഷമമായ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. അക്രമങ്ങളിലെല്ലാം സമാനതകൾ ഉണ്ടായിരുന്നു. പുലർച്ചെ ഇരുചക്ര വാഹനത്തിൽ ക്ഷേത്രത്തിലേക്ക് പോയ ശാന്തിക്കാരെ ആയുധങ്ങളുമായി അക്രമികൾ പിന്തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ സംഘം വടിവാൾ വീശിയെങ്കിലും ശാന്തിക്കാരൻ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു. സംഭവം തുടർക്കഥയായതോടെ പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പോകാൻ പലർക്കും ഭയമാണ്. ചില തീവ്രവാദ സംഘടനാ പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിച്ച് വാളുപയോഗിച്ച് നായ്ക്കളെ വെട്ടിപ്പരിശീലിക്കുന്നതായുള്ള വാർത്തകളുടെ സാഹചര്യത്തിൽ ശാന്തിക്കാർക്ക് നേരെയുള്ള അക്രമം പോലീസ് ഗൗരവമായി എടുത്ത് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ യോഗക്ഷേമസഭയോ അങ്ങനെയുള്ള ആ ഏജൻസികളോ അല്ലെങ്കിൽ സംഘടനകളോ പ്രതികരിച്ചോ എന്ന് നമുക്കറിയില്ല. തീർച്ചയായും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കണം. ഈ സംഭവങ്ങൾക്കെതിരെ ശാന്തിക്കാർക്ക് നൽകേണ്ടുന്ന സുരക്ഷയെക്കുറിച്ച്, അതായത് ആയുധങ്ങളുമായി പിന്നാലെ എത്തുകയാണ്, ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആയുധങ്ങളുമായി പിന്നാലെ എത്തുകയും ആയുധങ്ങളുമായി തടഞ്ഞു നിർത്തി ആക്രമിക്കുകയുമാണ്. അല്ലാതെ ഉന്തിയിടുകയോ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഉപദ്രവിക്കുകയല്ല, വടിവാളുമായിട്ടാണ് എത്തുന്നത്. വടിവാളുമായി ശാന്തിക്കാരുടെ പുറകെ കൂടാൻ ശാന്തിക്കാർ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തത്? അല്ലെങ്കിൽ ഏതെങ്കിലും ശാന്തിക്കാരൻ ഇത്തരം ക്രിമിനൽ കേസുകളിലോ അല്ലെങ്കിൽ അതിക്രമ കേസുകളിലോ അടിപിടി കേസുകളിലോ പ്രതികളാണോ? അല്ലെങ്കിൽ അവർക്ക് ആ ഒരു രീതിയുണ്ടോ? ഇല്ല. ഒന്നും അറിയാതെ പാവം രാവിലെ നാമം ജപിച്ചുകൊണ്ട് പൂജയ്ക്ക് പോകുന്ന, കുളിച്ച് ശുദ്ധമായി പൂജയ്ക്ക് പോകുന്ന ശാന്തിക്കാർക്ക് നേരെ വടിവാളുമായി പാഞ്ഞെടുക്കുന്ന അക്രമികൾ! ഇത് എന്ത് വെള്ളരിക്കാ പട്ടണമാണ്! ഇത് കേരളമാണോ? അതും ആലപ്പുഴ ജില്ലയിൽ. ഇത് കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നമ്മൾ അന്വേഷിച്ചതിൽ നിന്ന്. തീർച്ചയായും ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം, ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ മാന്യമായി പൂജയ്ക്ക് പോയി ജീവിതം പുലർത്താനുള്ള ബ്രാഹ്മണരുടെ, ശാന്തിക്കാരുടെ അവകാശമാണ് ഇല്ലാതാകുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി, പാവം പിടിച്ച ശാന്തിക്കാരുടെ നേരെ വടിവാളുമായി തീവ്രവാദ ശക്തികളാണോ ആരാണ് പാഞ്ഞെടുക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ പോലീസോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഇതൊന്നും അറിയുന്നത് പോലുമില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.